വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. ക്വാറി കെഷർ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, പൊതുമരാമത്ത് മന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, പൊതുമരാമത്ത് മന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കുക, അധികരിച്ച വില ടാറിന് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് റേറ്റ് റിവിഷൻ വളരെ അടിയന്തരമായി നടപ്പിലാക്കുക എന്നതാണ്. 2015 നിശ്ചയിച്ച റേറ്റാണ് ഇപ്പോഴും എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം 2018 റേറ്റ് റിവിഷൻ കേരളത്തിൽ നടപ്പിലാക്കി. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പിനടക്കം ഇറിഗേഷനടക്കം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ റേറ്റ് റിവിഷൻ നടപ്പിലാക്കിയെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് റേറ്റ് റിവിഷൻ നടപ്പിലാക്കാൻ ഇതുവരെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടില്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വർക്കുകളെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് വളരെ ദ്രുതഗതിയിൽ നടപ്പിലാക്കേണ്ട ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. പലപ്പോഴും വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ആ വർക്കുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട സാഹചര്യം. കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ഇന്ന് നമുക്കറിയാം GST ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങളാണ് നടന്നു വന്നത്. എല്ലാം വളരെ സുതാര്യമായി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും ഒരു ഗവൺമെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഒരു വർക്ക് എടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മിനിമം ലെവലിലുള്ള പഴയ രൂപത്തിൽ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ലാഭമില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നിശ്ചിതമായ ഒരു തുകയാണ് സ്വാഭാവികമായും അവർക്ക് ലാഭമായി യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് കൃത്യമായും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെ കൃത്യമായും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു വർക്ക് ലാഭകരമായി യഥാർത്ഥം നടപ്പിലാക്കാതെ ചെയ്യാൻ മിനിമം ലെവലിൽ അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയിൽ നിന്നും അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, പത്തനാപുരം ജില്ലാ കമ്മിറ്റി അംഗം അജിത് പ്രസാദ്, ജയൻ, NV അനിൽകുമാർ, ഷിബു ജോസഫ്, ജയകുമാർ കോട്ടൂർ, അൻസിൽ കരീം, ജോസ് ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.